വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു മൈ ഡോക്ടർ പ്രോഗ്രാം. ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ പ്രശാന്ത് ബാലകേശവനാണുള്ളത്. അദ്ദേഹം MDS ഇൻ പെരിയോഡോണ്ടിക്സ് ആണ് ഫ്രം ഇന്റർനാഷണൽ മോഡേൺ ഹോസ്പിറ്റൽ. അപ്പം വെൽക്കം ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. അപ്പം നമ്മൾ ഐ ഡോണ്ട് നോ, ലൈക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഫ്രണ്ട്ലി ടോക്ക്. പൊതുവെ ഡെന്റിസ്ട്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ഡൗട്ട്സും ഒക്കെ എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ്. പൊതുവെ നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീനെ മുതൽ ഭയങ്കര പ്രശ്നമായിട്ട് ബാധിക്കുന്നവരെ ഒരു ഒരു ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് ക്യാൻസർ വരെ വരുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഹൗ ടു മെയിൻറ്റെയിൻ എ ഓറൽ ഹൈജീൻ. See, the most important thing nowadays is people don't take care of their oral hygiene. Mm-hmm. So, first and foremost, oral hygiene is related to a lot of diseases as in overall health. Okay. You know, it has a lot of effects on your overall health. Mm-hmm. So, brushing morning and night for 2 minutes or 60 seconds is a must. And the brush surface should touch every part of the tooth. That is most important thing. അതായത് ഹാർഡായിട്ട് ബ്രഷ് ചെയ്താൽ കൂടുതൽ ക്ലീൻ ആകും, ഭയങ്കര വിഗ്രസ് ആയിട്ട് ബ്രഷ് ചെയ്താൽ കൂടുതൽ ക്ലീൻ ആകും എന്ന് പറയുന്നത് തെറ്റാണ്. അല്ല, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുന്നത് കുഴപ്പമില്ല, കാരണം ഞാൻ എന്നെ തന്നെ ആലോചിച്ച ഹാർഡായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗംസ് സപ്പോർട്ടിംഗ് ദ ടൂത്ത് സ്ട്രക്ചർ ദാറ്റ് ഇസ് ദാറ്റ് വിൽ ഇറോഡ് ഇൻ എ പീരിയഡ് ഓഫ് ടൈം. ദ ഗംസ് വിൽ ഗോ ഡൗൺ ദ ലെവൽ ആൻഡ് ദർ ബി എക്സ്പോഷർ ഓഫ് ദ ടൂത്ത്. അപ്പോൾ ആ സെൻസിറ്റിവിറ്റി വരും. സോ ദാറ്റ് ഇസ് വൈ ആ പുളിപ്പ് പറയുന്ന പല്ലിൽ പുളിപ്പ് പറയുന്ന അത് വേഗം പെട്ടെന്ന് വരും. സോ അതുകൊണ്ട് വിഗറസ് ബ്രഷിംഗ് ഇസ് എ മസ്റ്റ് നോ. Yes, soft ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ടേക്ക് കെയർ ഓഫ് ദാറ്റ്, ബിക്കോസ് ഇൻ ഓൾഡ് ഏജ് വട്ട് എവർ യു വോണ്ട് ടു ഈറ്റ്, എന്തൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടോ അത് പല്ലിരുന്നാലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. അതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഓറൽ ഹൈജീൻ. രണ്ട് നേരം ബ്രഷ് ചെയ്യുക. Yes. അതും അതിന് 2 മിനിറ്റ്സ് അല്ല, മാക്സിമം 60 അല്ല, മിനിമം 60 സെക്കൻഡ്സ് ടു 2 മിനിറ്റ്സ്. Yes. അപ്പോൾ ആൻഡ് ഈ ഗം ബ്ലീഡിംഗ് ഉണ്ടല്ലോ, ഇപ്പൊ പൊതുവെ ചില ആൾക്കാർക്ക്, ഞാൻ ഐ ഹാവ് സീൻ സം പീപ്പിൾ ലൈക് ദാറ്റ്, ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് വിൽ ബ്ലീഡ്. അതെ. അതെന്തെങ്കിലും കുഴപ്പമുള്ള പ്രശ്നമാണോ? യെസ്, ബ്ലീഡിംഗ് ഈസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് ഇൻഫ്ലമേഷൻ ഇൻ യുവർ ഗംസ്. ഇൻ ദ സെൻസ് നിങ്ങളുടെ ഗംസിന്റെ ഇടയ്ക്ക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയും, അതിന് കാൽക്കുലസ് എന്ന് പറയും. ഫസ്റ്റ് പ്ലാക്ക് വരും, പിന്നെ കാൽക്കുലസ് എന്ന് പറയും. സോ പ്ലാക്ക് കാൽസിഫൈസ് ഇൻ ടു കാൽക്കുലസ്. സോ വൺസ് ദാറ്റ് ഇസ് ഓൾ ദർ അറൌണ്ട് യുവർ ടൂത്ത് ആൻഡ് ഗംസ്, ദെൻ യു ഹാവ് ബ്ലീഡിംഗ് ഫ്രം യുവർ ഗംസ് ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് ഗം ഡിസീസ്. അല്ല, ചിലപ്പം ചെറിയൊരു, ഐ ഹാവ് സീൻ പീപ്പിൾ, പൊതുവെ എനിക്കും കുറച്ചുള്ള പ്രശ്നമാണ്, ഇങ്ങനെ ഗമ്മിൽ ടച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ സ്റ്റാർട്ട് ബ്ലീഡിംഗ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ആസ് സൂൺ ആസ് യു ടച്ച് ദ ഗംസ് അത് ബ്ലീഡ് ആകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അതിൽ കുറേ ഇൻഫെക്ഷൻ ഉണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു ബ്രഷ് യുവർ ടീത്ത് പ്രോപ്പർലി ത്രൂ യുവർ ഗംസ് ആൻഡ് ദ ടൂത്ത്, നോട്ട് ഓൺലി ദ ടൂത്ത്. You should brush through your yes, gums as well. So that keeps up your cleanliness at the attachment of the tooth and the gums as well. Okay. So other very important part of the teeth cleaning procedure another. Okay. And bleeding kandu kenya, immediately go to a dentist whomever you are comfortable with. Okay. And get a checkup done. Probably he will tell you the cleaning or the polishing or cheythu kenya, your bleeding will stop instantly. Okay. Adhan doctor, instant we'll come back to this. We have a caller. Sure. Hello. Hello, welcome to your doctor. Are you there? Thanks, ma. Who is this? Reema. Reema Chichi. Okay, Reema Chichi, tell me, endana ennodalla doctor choichu. Hi Reema, good evening. Good evening. Parayu. Ende moonde karyam en. Parayu. India. Parayu. 8 year aanu moonu. Sorry? 8 years. 8 year old okay. Moonu. Mm-hmm. Okay. Appo mellatha pallu oru maasam kai. സോറി, പോയിട്ട് ഒരു മാസം കഴിഞ്ഞു, 8 ഇയേഴ്സ് ആണ്. ഓക്കെ ഓക്കെ. അതിൽ റീമ അതിലൊന്നും പേടിക്കാനൊന്നുമില്ല, ഹീസ് ഓൺലി 8 ഇയേഴ്സ് ഓൾഡ് നൗ. യു ക്യാൻ വെയിറ്റ് ഫോർ അതർ ഒരു 6 മാസം, ഒരു കൊല്ലം വരെയും വെയിറ്റ് ചെയ്യാം. അങ്ങനെ 9 ഇയേഴ്സ് ആയിട്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ദെൻ ഒരു എക്സ്റേ എടുത്ത് ചെക്ക് ചെയ്യാം ദാറ്റ് നിങ്ങളുടെ പെർമനന്റ് ടൂത്ത് ബഡ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. അവിടെ ടൂത്ത് ബഡ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ടു വറി, അത് തന്നെ ഇറ്റ് വിൽ കം ഓൺ ഇറ്റ്സ് ഓൺ. There's nothing okay. to panic because usually ikkalathile parents are very much worried about their teeth. Hmm. Children's okay. Their child's teeth and stuff. So adu korchu late aayi kaiyna, you know, they get worried as to adu varuvo varille nu parnittu. But there's nothing to worry. Ningal patiently wait cheya. Suppose yeah. vannilla ningal or x-ray eduthu check cheya. Check cheyidittu then you can proceed with the probable treatment. Inna vera oru naatle
മനസ്സിലായില്ല എനിക്ക്, സോറി. പല്ല് പോകുമ്പോ ഓടിന്റെ മേലിൽ അതൊക്കെ ഒരു മിത്താണ്. അത് ഐ മീൻ അത് എവിടെ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് ഡസ്റ്റ്ബിനിൽ കളഞ്ഞാലും പല്ല് വരുന്നത് പല്ല് വന്നേ തീരൂ. അത് നിങ്ങൾ ഓടിന്റെ മുകളിൽ ഇട്ടാലും മണ്ണിന്റെ അടിയിൽ ഇട്ടാലും ദുബായ് ആയാലും യു കെ ആയാലും അത് പല്ല് വരുന്നത് വരും. അതുകൊണ്ട് അതിന്റെ കാര്യമൊന്നും നിങ്ങൾ പേടിക്കണ്ട. നോ പ്രോബ്ലം അറ്റ് ഓൾ. അതൊന്നും പ്രശ്നമില്ല. ഐ മീൻ ഇപ്പൊ നൗഡേസ് കുറച്ച് ഡിലേഡ് ഇറപ്ഷൻ ഓഫ് ടീത്ത് നോക്കാൻ ഇറ്റ്സ് പ്രിറ്റി നോർമൽ. അതിലൊന്നും പേടിക്കാനൊന്നും ഇല്ല. നത്തിങ് ടു വറി അറ്റ് ഓൾ. താങ്ക് യു സോ മച്ച്. യു വെൽക്കം. താങ്ക് യു ചേച്ചി. അപ്പം പ്രശ്നമൊക്കെ തീർന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഞാൻ അടുത്ത ചോദിക്കാൻ പറയായിരുന്നു. ഇപ്പം വി വർ ടോക്കിംഗ് ഹൗ ടു ഈ ബ്ലീഡിംഗ് ഗംസിന്റെ ബ്ലീഡിംഗ് വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഇത് അതിന്റെ ഒരു സൊല്യൂഷൻ. ഇൻഫാക്ട് ബ്ലീഡിംഗ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അവിടെ സംതിങ് ഈസ് ഗോയിങ് ഓൺ. ഇറ്റ്സ് എ വെരി കോമൺ തിങ്. ബട്ട് ആൾക്കാർ അതിന് കൂടുതൽ നെഗ്ലക്ട് ചെയ്യുന്നത് ബ്ലീഡിംഗ് ആണ്. ബിക്കോസ് അവർ വിചാരിക്കുന്നത് ഓക്കെ കുറച്ചും കൂടെ കഴിയാൻ കഴിയാന്ന്. ദ മോർ യു ഡിലേ ദെൻ ദ മോർ ബോൺ ലോസസ്. സോ ഇറ്റ് ട്രാൻസ്ഫോംസ് ഇൻ ടു എ ടോട്ടൽ പെരിഡോണ്ടൽ ഡിസീസ്. ആൻഡ് ദേർ സംതിങ് കോൾഡ് ജിൻജിവൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗംസ് എന്ന് പറയുന്നത്. സോ അതിൽ ബ്ലീഡിങ് തുടങ്ങും. അതിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ പതുക്കെ അത് ബോണിലേക്ക് പോയിട്ട് ബോൺ ലോസ് ആയിട്ട് പതുക്കെ ആ പല്ലൊക്കെ ഇങ്ങനെ ആടാൻ തുടങ്ങും. ദെൻ ഇറ്റ് ബിക്കംസ് എ പെരിഡോണ്ടൽ ഡിസീസ്. പെരിഡോണ്ടൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബോൺ ഡിസീസ് ഇൻ ദ സെൻസ് അത് യു ഹവ് ലോസ്റ്റ് ലിറ്റിൽ ബോൺ ഓഫ് യുവർ ടൂത്ത് ആൻഡ് ദെൻ സ്ലോലി യുവർ ടീത്ത് സ്റ്റാർട്ട് മൂവിങ്. ബോൺ ആണ് പല്ലിന്റെ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ. സോ വൺസ് ആ ബോൺ ലൂസ് ആയി കഴിഞ്ഞാൽ ദെൻ ദ ടൂത്ത് സ്റ്റാർട്ട് മൂവിങ്. ഹലോ, ഹലോ, വെരി ഗുഡ് ഈവനിംഗ്. ആരാ ഇത്? എന്റെ പേര് റോയ്സൺ എന്നാണ്. റോയ്സൺ, ഓക്കേ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹായ് റോയ്സൺ. ഹായ് ഹായ് ഡോക്ടർ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്, പറയൂ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ മോൾക്ക് ഇപ്പൊ 3 വയസ്സുണ്ട്. അപ്പം അവള് ഒരു 2 വയസ്സ് 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പല്ലുകളെല്ലാം ധരിച്ച് പോകുന്നവർക്ക് മിക്ക പല്ലുകളും പോയി. സോറി, അപ്പൊ അവർക്ക് ഇപ്പം ഫ്രണ്ടിൽ കുറച്ച് 4-5 പല്ലുകള് ഉണ്ട്. പക്ഷെ അതും ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞിരിക്കുകയാണ്. അപ്പഴും ഞങ്ങള് 1-2 ഡെന്റിസ്റ്റിനെ കാണിച്ചു. അപ്പം അവര് പിന്നെ കുട്ടികൾക്ക് തേക്കുന്ന ഒരു ടൂത്ത് ബ്രഷ് തന്നു. എന്നിട്ട് പറഞ്ഞ കുട്ടികൾക്ക് അത് പ്രശ്നമില്ല, അതങ്ങ് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ടൂത്ത് ബ്രഷ് മാത്രമാണ് തരുന്നത്. സോറി, ഫേസ്. ഇപ്പം എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മോള് ഈ ചിലപ്പോ 3 മാസം 2 മാസം കൂടുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ച് പല്ലുവേദന പറഞ്ഞ് കരയും. അല്ലാതെ എപ്പോഴും പ്രശ്നമില്ല. ഓക്കെ ഓക്കെ, മിസ്റ്റർ റോയ്സൺ. അല്ല മിസ്റ്റർ റോയ്സൺ, ഞാൻ ചോദിക്കുന്നത് ആ പല്ല് നിങ്ങൾ പോയി എന്ന് പറഞ്ഞത് അതില് റൂട്ട് പീസ് ഉണ്ടോ അല്ല ഫുള്ളായിട്ട് പോയി കഴിഞ്ഞോ? അത് ഇല്ല, ഫുള്ളായിട്ട് പോയില്ല, കുറച്ച് കേട് വന്നിട്ടുണ്ട്. ഓക്കെ, കുട്ടിക്ക് രാത്രി നിങ്ങൾ ബോട്ടിൽ ഫീഡ് ചെയ്തിരുന്നോ? ഓവർനൈറ്റ് ബോട്ടിൽ ഫീഡ്? യൂഷ്വലി ഇത് നടക്കുന്നത് സംതിങ് കോൾഡ് ആസ് നേഴ്സിംഗ് ബോട്ടിൽ കേരീസ്. അതായത് കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നൈറ്റ് ബോട്ടിൽ ഫീഡ് ചെയ്തു കഴിഞ്ഞാൽ ആ പാലിന്റെ ഷുഗർ പല്ലിൽ കൂടെ ഒട്ടിയിട്ട് അത് ദാറ്റ് വിൽ ടേൺ ഇൻ ടു ഡി കെ ആൻഡ് ദെൻ ലിറ്ററലി അത് പിന്നെ തന്നെ അത് പൊടിഞ്ഞു പോവും. നിങ്ങൾ പറഞ്ഞ വേർഡ് പൊടിഞ്ഞു പോയി എന്നാണ്. സോ 3 വയസ്സ് ആയതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പെർമനൻറ്റ് പല്ല് വരുന്ന വരയ്ക്കും ആ ആ സ്പേസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക്. സോ അതുകൊണ്ട് ആ റൂട്ട് എടുക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. സോ ഇറ്റ് ആക്ട്സ് ആസ് എ നാച്ചുറൽ സ്പേസ് മെയിൻറ്റെയിനർ. ആ സ്പേസ് ഇറ്റ് വിൽ കീപ് ഫോർ ദ പെർമനൻറ്റ് ടൂത്ത് ടു കം ഔട്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ദാറ്റ് കുട്ടിക്ക് വേദന ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ മരുന്ന് കഴിച്ചിട്ട് യു ക്യാൻ വെയിറ്റ് അൻറ്റിൽ ഷീ ഈസ് 5 or 6 years old.
അഞ്ചാറ് കൊല്ലം കഴിഞ്ഞ ദെൻ പ്രോബബ്ലി ഇഫ് ദ പെർമനന്റ് ടൂത്ത് ഈസ് കമ്മിങ് ഔട്ട് അത് തന്നെ അത് വന്നോളും അതർവൈസ് ജസ്റ്റ് വെയിറ്റ് ഫോർ സം മോർ ടൈം ദി പെർമനന്റ് ടൂത്ത് ബഡ് വിൽ കം ബൈ ചാൻസ് കുട്ടിക്ക് കുറെ വേദന ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ ഗോ ഇൻ ഫോർ ആൻ എക്സ്ട്രാക്ഷൻ ഓഫ് ദി ടൂത്ത് എന്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ കുട്ടിയാണ് 3 വയസ്സാണ് ട്രീറ്റ്മെന്റ് ഒന്നും അങ്ങനെ ഇരുന്നു എന്ന് വരില്ല ആൻഡ് യുനോ ഇപ്പൊ തന്നെ പിടിച്ച് ഇരുത്തിയിട്ട് പിന്നെ ദെൻ ഷീ ഹാവ് എ സൈക്കോളജിക്കൽ ഫിയർ ഫോർ ഡെന്റിസ്റ്റ് ആൻഡ് ആസ് എ ഡെന്റിസ്റ്റ് എനിക്കത് ഇഷ്ടമല്ല യുനോ സൈക്കോളജിക്കൽ ഫിയർ ഫോർ ഡെന്റിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരിയല്ല സോ വാട്ട് യു ക്യാൻ ഡു ഇസ് വെയിറ്റ് ആൻഡ് വാച്ച് ഹാവ് മെഡിസിൻ ഗിവ് ഹർ മെഡിസിൻസ് If the pain okay. subsides, no problem, continue. Make it as a normal space maintainer. Wait for the permanent mm-hmm. tooth to come out. Okay, then next to there is nothing to worry. That will be healthy. Okay. Okay, okay doctor. Thank you. Thank you. Right. ഇത് ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്നില്ല ചെറിയ കുട്ടികൾക്ക് പൊതുവെ പല്ലിങ്ങനെ പൊട്ടുപോവാ നാട്ടിൽ പറയും ചോക്ലേറ്റ് ഒരുപാട് കഴിക്കുന്നതുകൊണ്ടാണ് അത് ദാറ്റ്സ് എ വെരി കോമൺ തിങ് യൂഷ്വലി പേരന്റ്സ് ആർ ഓൾസോ നെഗ്ലിജന്റ് ഇൻ ദ സെൻസ് ചെറിയ വയസ്സിലെ കുട്ടിയാണ് സോ അവർ അത്ര they don't take care of the teeth i don't think ivada athra kaanum naatil ingana ulla kuttigala nammal oru vaadu kaanu ella pallu adha ella pallu munpile karthirikkum allengil podinju poyirikkum so these are all very normal things kuttigala chocolate kaikkunda nu parayan pattilla illa you can't kodukanam that's all adu koduthillengil adu seriyalla koduku pakshe chocolate koduthu kaiyittu make sure that she or he brushes her teeth ഇത് ബേസിക്കലി ചോക്ലേറ്റ് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണോ ഇത് ഇങ്ങനെ ദി ചോക്ലേറ്റ് ദി സ്റ്റിക്കി ചോക്ലേറ്റ്സ് ഓക്കേ ദേ സ്റ്റിക്ക് ഓൺ ടു ദി ടൂത്ത് ആൻഡ് വൺസ് ഇറ്റ് സ്റ്റിക്സ് ഓൺ ടു ദി ടൂത്ത് ആൻഡ് ദേർ ഈസ് ഫോർ സം ടൈം ഓക്കേ ദെൻ ഇറ്റ് ചേഞ്ചസ് ഇൻടു ഡികെ ആൻഡ് ദെൻ ലിറ്ററലി യു വിൽ ഹാവ് ടു ദെൻ പ്രോബബ്ലി ഇഫ് ഹി ഹാസ് പെയിൻ ഇൻ ദി റൂട്ട്സ് ആൻഡ് സ്റ്റഫ് ദെ എക്സ്ട്രാക്ട് ചെയ്യണം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇഫ് യു ഡോണ്ട് മെയിൻറ്റെയിൻ ദ സ്പേസ് ആ പെർമനന്റ് ടീത്ത് വരുന്നത് ദാറ്റ് വിൽ നോട്ട് ഹാവ് സ്പേസ് ടു കം അപ്പോൾ അല്ല ക്രൂക്കറ്റ് പല്ലായിട്ട് വരും പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബ്രേസസ് ഇടേണ്ടി വരും ബിഗിനിങ് ഓറൽ ഹൈജീൻ ഇസ് റിലേറ്റഡ് ടു ലോട്ട് ഓഫ് തിങ്സ് ദേർ ആർ ഇൻഫാക്ട് റിസർച്ച് നടന്നിട്ടുണ്ട് ദാറ്റ് ദേർ ആർ മെനി ഡിസീസസ് വിച്ച് ടേക്ക് കെയർ ബിക്കോസ് it happens because of oral health mm-hmm. cardiovascular diseases okay. because oral bacteria in the mouth can go into the circulation mm-hmm. and then it sticks onto the vessels of the heart disease so okay. these are all research cheyadana in fact recent research oral bacteria even have a role in infertility yes oh, oral health yes it starts oral, from the teeth yes okay. mm-hmm. so it goes into the circulation these are all things kore perka arilla But these are all proven researches that, you know, even oral bacteria can cause infertility. Mm. It can, in fact, anemia is a blood disorder. And. Yeah, so even that can, because of oral health, it can cause. Diabetes and gum disease. This is a big chapter, in fact. People who have diabetes will have bleeding gums, will have bone loss. Most of the, if there are any diabetics who are watching me, You can shake your teeth and see it must be moving. Let's get back to this and we have one more caller with us. Yeah. Hello. Hello, good evening, doctor. Very good evening. Good evening. And my name is Mahesh. Good evening, Mahesh. How are you? Good evening. And I told my right side to join the webinar. That's another reason. You know, I'm going to join the webinar. What's your name, Mahesh? നിങ്ങളുടെ ഈ വേദന ഇത് ഹെഡിലേക്കൊക്കെ റേഡിയേറ്റ് ആവുന്നുണ്ടോ റൈറ്റ് സൈഡ് എനിക്ക് ചെവിയുടെ റൈറ്റ് മഹേഷ് യൂഷ്വലി ഈ വയസ്സിൽ വരുന്നത് സംടൈംസ് അതൊരു വിസ്ഡം ടൂത്ത് കാരണമാണ് വിസ്ഡം ടൂത്ത് ഇറപ്ഷൻ സമയത്ത് അതിന് വരാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ ബോണിലെ സ്ഥലം ഇല്ലെങ്കിൽ ദെൻ യു ഹാവ് സച്ച് എ പെയിൻ ഓക്കെ ഈ പെയിൻ ഓർ എൽസ് യു ടേക്ക് എക്സ്റേ ആൻഡ് ചെക്ക് സ്ഥലം ഉണ്ട് പല്ലിന് പുറത്ത് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സൊല്യൂട്ടലി നോ പ്രോബ്ലം ബട്ട് അത് ബോണിന്റെ ഉള്ളിലാണെങ്കിൽ അതിന് നമുക്ക് സർജിക്കൽ എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ടി വരും ഇത് വൺ കോസ് ആണ് സെക്കൻഡ് കോസ് ഇഫ് ദർ ഇസ് എനി
ടെംപറോമാൻഡിബുലർ പ്രോബ്ലംസ് ബട്ട് ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്ക് അത് ഉണ്ടാവണം ബിക്കോസ് അതാണെങ്കിൽ രണ്ട് സൈഡും നിങ്ങൾക്ക് വേദന ഉണ്ടാവണം. ദാറ്റ് ഈസ് കോൾഡ് എ ക്ലിക്കിംഗ് സൗണ്ട്. ആ ക്ലിക്കിംഗ് നോയിസ് എന്ന് പറയുന്നത് ആ ടെംപറോമാൻഡിബുലർ ജോയിന്റിന്റെ സ്ഥലത്ത് ആവുന്നതാണ്. സോ നിങ്ങൾക്ക് അത് കൂടുതൽ വേദന ഉണ്ടെങ്കിൽ ജസ്റ്റ് മീറ്റ് എ ഓറൽ ആൻഡ് മാക്സിലർ ഫേഷ്യൽ സർജൻ and he will be able to diagnose it better and then give you a proper treatment for that. ഇല്ല നിങ്ങൾ എക്സ്റേ എടുക്കാൻ ഏത് ഡോക്ടറെ അടുത്തും പോവാം. ഇൻഫാക്ട് നിങ്ങൾ ഏത് ഡോക്ടറെ അടുത്തും പോയിട്ട് യു ക്യാൻ ഗോ ഫോർ എ കൺസൾട്ടേഷൻ ആൻഡ് ദേ വിൽ ലുക്ക് ഇൻ ടു ദി സിറ്റുവേഷൻ ആൻഡ് എക്സ്റേ എടുത്തിട്ട് ദേ വിൽ ടെൽ യു വാട്ട് ഇസ് അഡ്വൈസബിൾ. സപ്പോസ് ആ പല്ല് ബോണിന്റെ ഉള്ളാണെങ്കിൽ ദെൻ ദേ വിൽ അഡ്വൈസ് യു സർജിക്കൽ എക്സ്ട്രാക്ഷൻ. അല്ലെങ്കിൽ പിന്നെ ഇഫ് ദർ ഇസ് എ ടെംപറോമാൻഡിബുലർ പ്രോബ്ലം ഇൻ ദ ജോയിൻസ് ഹിയർ ദെൻ ദേ വിൽ അഡ്വൈസ് യു ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. എക്സ്റേ ഒക്കെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ ദേ വിൽ ടെൽ യു ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഏ പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഗോ ടു എ ഡെന്റിസ്റ്റ്, ഒന്ന് നോക്കിയിട്ട് എക്സ്റേ എടുത്തിട്ട് ഡു ആസ് പെർ ഹി സേസ്. ക്ലിക്കിംഗ് സൗണ്ട് നിങ്ങൾക്ക് കുറേ കൂടുതൽ പ്രശ്നം ആവുന്നുണ്ടെങ്കിൽ ദെൻ ഇന്റർവ്യൂ ചെയ്തിട്ട് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ വിൽ ഡു എ പ്രൊസീജിയർ. അങ്ങനെ അത് വലിയ പ്രശ്നമില്ല, വേദനയൊന്നുമില്ല, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ് ആസ് സച്ച്, ലീഡ് യുവർ ലൈഫ് ഹാപ്പിലി, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പോസിബിലിറ്റി നിങ്ങൾ വല്ല ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രൗണോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ദെൻ ദേർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ഈവൻ ദാറ്റ് മേ ബി എ കോസ് ഓഫ് ദി പെയിൻ. ഓക്കെ മഹേഷ്, താങ്ക് യു മഹേഷ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു. ഇസ് കമ്മിങ് ബാക്ക് ഡോക്ടർ. അപ്പോൾ നമുക്ക് പ്രെഗ്നൻസി ടൈം ഇല്ല. Pregnancy is one very important aspect in regarding oral health. In the sense, during pregnancy there are a lot of changes, especially in a woman's body there are a lot of hormonal changes. So our hormonal changes in the karam, there are a lot of changes in the gums also. So there is little inflammation of the gums, korcha size koodi ennu varum, there will be bleeding of the gums. Okay, so because of the inflammation of the gums, our size koodana kaaranam there will be some deposits which are coming onto that. So once deposits okka vannu kaiya, there will be local factors which give rise to bleeding. So there's nothing to worry, this is very normal. Alla appa angana oru pettanu ചെറിയ നോ വൺ എക്സ്പെക്ട്, വേറെ എവിടെയും ഇപ്പൊ പ്രെഗ്നന്റ് ലേഡീസ് ആണെങ്കിൽ ദേ വിൽ എക്സ്പെക്ട് ലോട്ട് ഓഫ് തിങ്സ്, വേറെ കുറെ കാര്യങ്ങളൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യും, ബട്ട് ഗമ്മിൽ ഒരു ചേഞ്ച് എന്നുള്ളൊരു കാര്യം അവർ എക്സ്പെക്ട് ചെയ്യില്ല. ദേ വിൽ ബി വറീഡ്, ഇതാണെന്ന് ആരും ആലോചിക്കില്ലല്ലോ. ദാറ്റ് ഈസ് ട്രൂ. യൂഷ്വലി പ്രെഗ്നൻസി സമയത്ത് ബിക്കോസ് ഓഫ് ഹോർമോണൽ ചേഞ്ചസ് ദേർ വിൽ ബി ചേഞ്ചസ് ഇൻ ഓൾമോസ്റ്റ് ദ ഹോൾ ബോഡി. So mouth is also a part of our body. So you have to understand nothing to worry about it. Absolutely nothing to worry. If there is anything, meet your gynecologist. She will guide you to a dentist. Dentist wala local factors are kandu kaiya, probably he or she will clean your teeth and your bleeding will instantly stop. I have few cases which I did recently, where a pregnant woman, she is in her second trimester, so she was complaining of bleeding of gum, so I got a referral from the gynecologist. Okay, our first sitting of scaling cleaning kaiya udane, you know, I got a call from my patient the next day that the bleeding has considerably reduced. So our change kaanunathu immediate aanu. Okay. And over a period of time, two sittings and you completely... Nothing to worry about. If you have something, petan the doctor. That's absolutely what we... Absolutely. Yeah, we have got one more caller. Sure. Hello? Hello. Good evening. Are you? Good evening. Chet, TV da volume. Chet, TV da volume. Chet, TV da volume. Confusion. Okay. Parnolo. Doctor, ഒരു മാസം മുമ്പ് എന്റെ മേളത്തെ ലാസ്റ്റ് തല്ലെടുത്തിരുന്നേ. അപ്പം ഒരു മാസം അപ്പം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പം ഒരു രണ്ടു ദിവസം മുമ്പ് തൊട്ട് നോക്കിയപ്പോൾ ഒരു ആ ഇടത്ത ഭാഗത്തു നിന്ന് ഒരു ദശ പോലെ ഇങ്ങനെ ചില ഗ്രോത്ത് പോലെ നിൽക്കുന്നു. അപ്പൊ അതെന്താ തന്നെ പോകുമ്പോ അതോ രണ്ടു ദിവസമായി വേറില്ല, പക്ഷെങ്കില് അതെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നിങ്ങളുടെ പേരെന്താണ്? ഗുഡ് ഈവനിങ് തോമസ്. നിങ്ങൾ പറയുന്നത് ഓൺ ദ അപ്പർ ടൂത്ത്, ദ ലാസ്റ്റ് വൺ. അപ്പർ അല്ലേ, മേളത്തെ പല്ല്? ഓക്കെ, മേളത്തെ പല്ല് എടുത്തു കഴിഞ്ഞിട്ട് രണ്ട് മാസമായി അല്ലേ? ഒരു മാസം. റൈറ്റ്, നൗ ഇറ്റ് ഇസ് സ്റ്റിൽ ഇൻ ദ ഹീലിംഗ് സ്റ്റേജ്. ഒരു മാസം ആയിട്ടുള്ളൂ.
ഓൾമോസ്റ്റ് സോഫ്റ്റ് ജൂലൈ 3 ലാണ് എടുത്തത് ആ സോ ആ ഗംസ് ഒക്കെ ഓൾമോസ്റ്റ് ഹീൽ ആയി ആൻഡ് ഇഫ് ദേർ ഈസ് ഒരു ചെറിയൊരു ഗ്രോത്ത് ഒക്കെ ആ ഗ്രോത്ത് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പ്രോബബ്ലി മീറ്റ് എ ഡെന്റിസ്റ്റ് ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഇൻ സൈസ് ദെൻ നമ്മൾ അതിനൊരു ബയോപ്സി ഒക്കെ എടുത്ത് നോക്കും അങ്ങനെ ഇല്ല അത് സെയിം സൈസ് ആണ് ബ്ലീഡിംഗ് ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഇഫ് യു തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ദ സെയിം ഷേപ്പ് ആൻഡ് ദ സൈസ് ദെൻ പ്രോബബ്ലി ജസ്റ്റ് വെയിറ്റ് ഫോർ 1 ഇയർ ചെക്ക് ഇഫ് ദേർ ഇസ് നോ പ്രോബ്ലം ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക് ദാറ്റ് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് യുവർ ബോഡി ആൻഡ് ജസ്റ്റ് കാരി ഓൺ ഇത് രണ്ടു ദിവസമായി കാണുന്നു ആദ്യം വീർത്തിരുന്നു ഇപ്പൊ ചെറുതായിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ട് അന്ന് 2 ദിവസം മുമ്പ് കണ്ടതിലും ഒരുപാട് അന്ന് ആദ്യം ദിവസം 2 കളറായിരുന്നു ഇപ്പൊ അത് കളറെല്ലാം മാറിയിട്ട് ചെറുതായിട്ടുണ്ട് മിസ്റ്റർ തോമസ് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യൂ അത് ഇനിയും കൂടെ കുറഞ്ഞു വരും കേട്ടോ ഡോണ്ട് വറി ഓക്കെ മിസ്റ്റർ തോമസ് ഓക്കെ താങ്ക് യു അപ്പൊ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഓൺലി കേട്ടിട്ടുണ്ട് ചായ കാപ്പി ടീ ആൻഡ് കോഫി കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് കറ പിടിക്കുക ആൻഡ് ഈ പറഞ്ഞ പോലെ ദ്രവിക്കുക പല്ല് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടോ സി ടീ ആൻഡ് കോഫി യു ക്യാൻ ഹാവ് ബട്ട് കുറെ കൂടുതലായി കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റെയിൻസ് യുവർ ടീത്ത് ആൻഡ് എസ്പെഷ്യലി ബ്ലാക്ക് കോഫി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വെസ്റ്റേണേഴ്സ് യു എസ് ഒക്കെ they have this black coffee so avarde palli nokkiyana it's almost blackish brownish and black kind of british coffee illa avaru it's it's without sugar it's black coffee so it does stain your teeth but advice is have coffee rinse your mouth nicely okay immediately athra mathi allanda adu pallilu and yes kore kudichu kaiyana staining adu aagum so probably a cup or two in a day is not a problem fine. Absolutely no problem. Which is better coffee or tea which is more dangerous well coffee stains much but both are equally good enough to stain your teeth and what about yellow tea that's a adu bhayangara ellavarude oru bhayangara common question aanu oru vaadu perkulla yellow teeth see basically yellow teeth sometimes it's genetic and it's hereditary so your you know different people have different color of their teeth it depends on your skin color also the fairer you are the yellow your teeth are but you can just angana vicharicham if your teeth is illa teeth yellow aayi poyalo yellow aayikkena ningal fair aanannu vicharicham adu that's true okay so but usually nammude indians nokka we have good in white teeth and if you see the west avarkokka oru trend aayirikkum it's a kind of if you notice us and UK people they'll be having because they are very fair skin so they will have little dull and yellow teeth how does it happen endha adu aa rendu colorum thammil Well, see, it's basically depending on your skin color, and they feel that it is because of their eating habits and drinking habits. No, I was asking. And my doubt was, is it because of some vitamin deficiency or something like that? No, not really, not really. These are all the make in the sense. These are all your nature's make. I mean, so black people they'll be having a white. Oh yes, tip, yes. Nungle nogi ka nya any black Negroes and. They have very white teeth very white they have their flashing teeth true and I was adan yan choikina podave adu mathramalla fair aitla aalgarkum maybe having a white teeth they have white teeth probably there are many ways to whiten your teeth and that's true and discoloring of the teeth or yellow teeth is not that's the thing of the old ipo pudhiya techniques and all you can really whiten your teeth and have a flashing smile there are many ways to do that teeth whitening coming to that we were about to talk about it cosmetics ettum kududalu varuna inquiry entinaita see nammude dubai le or in the uae it's a craze veneers luminaires and laminates so namukku patients in the clinic le varunathu or nammude hospital le varunathu they ask for veneers they say doctor I want to do a veneer I want to do a luminaire because my friends have done it so nammal vekkunathu ee nammude ladies in false nails okke illae adu polathaana ee veneer nu parayunathu adu oru extra cover aanu just a very thin layer of 0.2 to 0.3 millimeters adu you put it on the tooth on stick to your tooth wherever whatever your smile line is adu nokkitte adinte endana shade nu vechittu avarku edhu shade venam engante shade venam sorry other no it's a fixed one okay it's a fixed one and it doesn't harm your teeth okay but is that lifetime thing, or it is lifetime usually patients ne choikunnathu etra guarantee undu nammal itra you can brush it normally you have to brush it normally you have to keep it normally everything so it's a part of your teeth it's a part of your teeth and the only thing is we give you good white teeth
when you want to. Good smile. Okay. Good smile. And a good smile can take away a lot of people. You know? Very true. Yes. We have one more caller with us. Hello. Sure. Hello. Hello. Good evening, Arayda. Parayu, Arayda. Ashraf. Good evening, Ashraf. Parayu. No, Pallinde is married Pallinde. Sorry? Pulikkinna. Pulippaitu varle. Right. ഏത് പല്ലാണ് അഷ്റഫ് പുളിപ്പ്? ഈ ഫ്രണ്ട് ആണോ ബാക്ക് ആണോ? ഫ്രണ്ട് ബാക്കിലെ പല്ലാണ്. അഷ്റഫ് നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന ഹോറിസോണ്ടൽ ബ്രഷിംഗ് ആണോ? ഹാർഡ് ഹോറിസോണ്ടൽ ബ്രഷിംഗ് ആണോ? എക്സാക്ട്ലി ദാറ്റ് ഈസ് ഐ മീൻ ആ നിങ്ങൾ സിംപ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിന്റെ കോസ്. ഹാർഡ് ബ്രഷ് വിത്ത് ഹോറിസോണ്ടൽ ടെക്നിക് ഓഫ് ബ്രഷിംഗ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഗം നിങ്ങളുടെ നോർമൽ ലെവലിൻ്റെ കാലിലും അത് കുറച്ച് മേലിലേക്ക് കയറും. സോ നിങ്ങളുടെ ആ റൂട്ട് എക്സ്പോസ് ആയിക്കഴിഞ്ഞാൽ ദി ഇൻസൈഡ് ദർ ഇസ് എ ലെയർ കോൾ ഡെൻറ്റിൻ ഇൻ ദ ടൂത്ത്. വൺസ് ദാറ്റ് ഈസ് എക്സ്പോസ്ഡ് അപ്പോൾ ആ ചൂടും തണുപ്പും കുടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് ടൂത്ത് പേസ്റ്റ് ഇൻ ദ മാർക്കറ്റ് വിച്ച് അഡ്വർടൈസ് ചെയ്യുന്ന സെൻസിറ്റിവിറ്റി സെൻസി റിലീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. സോ അത് അപ്ലൈ ചെയ്തിട്ട് 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് റിൻസ് ഇറ്റ് ഓഫ്. സ്റ്റിൽ ഇഫ് യു ഡോണ്ട് ഫീൽ എനി പ്രോഗ്രസ് ഓർ എനി ഇംപ്രൂവ്മെൻറ്റ് ഇൻ യുവർ ടീത്ത് ദെൻ പ്രോബ്ലി വിസിറ്റ് എ ഡെൻറ്റിസ്റ്റ് ആൻഡ് ഹി വിൽ ഡു എ കോമ്പോസിറ്റ് ഫില്ലിംഗ് ഫോർ യു ഓർ എ ജി ഐ സി ഫില്ലിംഗ് ഓർ യു നോ എ ടൂത്ത് കളേർഡ് ഫില്ലിംഗ്. അതാണെങ്കിൽ ആ റൂട്ട് സർഫേസിനെ കവർ ചെയ്യും. റൂട്ട് സർഫേസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളത്തെ ലെയർ എക്സ്പോസ് ആവില്ല. സോ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി അത് കുറയും. അതാണ് അതിൻ്റെ റീസൺ. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങളുടെ ടൂത്ത് ബ്രഷിംഗ് ടെക്നീക്ക് മാറ്റാം. Not horizontal but vertical. Okay. Okay. Thank you. Okay, Ashraf. Thank you. Just doctor appa nammal parnju vanna ee chaya kaapi ippo poduve parnju chaya kaapi chocolate adukku kadikkanengil like go and brush fast go and rinse. Because suppose you are in the office, yeah, that's what you have your chocolate or you have your tea, at least go and rinse. Does a mouthwash helps? Mouthwash helps in the overall health of your gums and teeth. So ingana adu etra pravasham mouthwash, I mean a mouthwash liquid usually you use it in the morning and night. Mm-hmm. Morning soon after the breakfast brush. Before you leave for office, okay. Ingle mouthwash use it. And in the night after brushing there are few mouthwashes which you should use only after half an hour of your brushing. Mm-hmm. Then it's more effective, so that your dentist will tell you which are the mouthwashes which are to be used half an hour after brushing. Okay. So there are a few brands where you have to take care of that. Mm-hmm. So that will help you in keeping your oral health good. Gums, your teeth are all in a good condition. Okay. And doctor, we have one more caller with us. Sure. Hello. Arayda. Who's this? Hello, ande peru. Peru parayu. Ande peru Jijo. Jijo. Good evening, Jijo. Parayu. ഗുഡ് ഈവനിങ് സാർ. ആക്ച്വലി എൻ്റെ പല്ലിൻ്റെ രണ്ട് മോനോട് ചേർന്നുള്ള സൈഡുകൾ ആ രണ്ട് സൈഡിലും ഇങ്ങനെ എന്താ പറയുക ഒരു ശരിക്കും ഹോൾ ആയിട്ടല്ല എന്നിരുന്നാൽ പോലും ഉള്ളിലേക്ക് അങ്ങ് ഇതാക്കി ശരിക്കും ഇതായി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോറിസോണ്ടൽ ടൈപ്പ് ഹാർഡ് ബ്രഷിംഗ് ആണ്. ഏത് ഏത് പല്ലാണിത് നിങ്ങൾ പറയുന്നത്? രണ്ട് മൂന്ന് പല്ലുകളുണ്ട് അടുത്തടുത്തുള്ള അണപ്പല്ലുകളിൽ രണ്ട് മൂന്ന് പല്ലുകളുടെ സൈഡിലായി പുറത്തേക്കുള്ള ഭാഗത്താണ് ഇതുപോലെ ഈ ഇതായിട്ടുള്ളത്. ഇത് സെൻസിറ്റീവ് ആണോ? പറഞ്ഞ സെൻസിറ്റീവ് ആണോ നിങ്ങൾക്ക്? അതായത് പുളിപ്പാണോ? പുളിപ്പ് എനിക്ക് എല്ലായ്പ്പോഴും ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ഈ ശരിക്കും എന്താ പറയാ ഹോള് പോലെ ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ അവിടെ പോയിട്ട് ഫുഡ് ലോഡ്ജ് ആവുന്നുണ്ടോ? നിങ്ങൾ കഴിക്കുന്നത് വല്ല ഫുഡ് ലോഡ്ജ്മെന്റ് ഉണ്ടോ അവിടെ? ഇല്ല. സോ ഇഫ് യു ഫീൽ ദർ ഈസ് എ ഹോൾ ഓർ അവിടെ വല്ല എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദർ ഈസ് എ ഹോൾ, വിസിറ്റ് എ ഡെന്റിസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. സോ ദാറ്റ് അവിടെ ബൈ ചാൻസ് ദർ ഈസ് എ ഹോൾ ദെൻ അവിടെ ഡി കെ ഉണ്ടെങ്കിൽ വേഗം നമുക്ക് പെട്ടെന്ന് ഫിൽ ചെയ്ത് വിടാം. പക്ഷെ നിങ്ങൾ ഡിലേ ആയി കഴിഞ്ഞാൽ അതിന് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. ആൻഡ് റൂട്ട് കനാലിന് മൂന്നാല് സെറ്റിംഗ് മിനിമം ആണ്, ദെൻ ക്രൗൺ ആവശ്യമുണ്ട്. സോ ഹോൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡി കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ടീത്ത് ആൻഡ് യുവർ വിസിറ്റ്സ് ആർ ഓൾസോ ലെസ് ടു ദ ഡെന്റിസ്റ്റ്. വൺ സിറ്റിംഗിൽ നിങ്ങളുടെ ഫില്ലിംഗ് കഴിഞ്ഞിട്ട് യു ക്യാൻ ഗോ ഹെഡ്. അതർവൈസ് നിങ്ങൾ റൂട്ട് കനാൽ ചെയ്തിട്ട് 3-4 സിറ്റിംഗ്സ് യു ക്യാൻ കം മീറ്റ് ദ ഡെന്റിസ്റ്റ്, നമ്മളെ കണ്ടുകൊണ്ട് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം ഒരു 5 സിറ്റിംഗ് ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ദെൻ
you'll have to take care of your teeth. So my advice, visit a dentist quickly and get it sorted. Hello. Okay, thank you. Yeah, doctor. Thank you. Thanks. യെസ് ഈ ഇപ്പം റൂട്ട് കനാലിനെ പറ്റി പറഞ്ഞോണ്ട് തന്നെ ചോദിക്കാം, ഹൗ ടു അവോയ്ഡ് ദാറ്റ്? റൂട്ട് കനാൽ വന്നേ ആവൂന്നുണ്ടോ അതോ വി ക്യാൻ ഡു സംതിങ്? ബേസിക്കലി റൂട്ട് കനാൽ നിങ്ങൾ യു ക്യാൻ ആക്ച്വലി അവോയ്ഡ് എ റൂട്ട് കനാൽ ബൈ വിസിറ്റിംഗ് എ ഡെന്റിസ്റ്റ് വൺസ് ഇൻ സിക്സ് മന്ത്സ്. യു ഷുഡ് വിസിറ്റ് എ ഡെന്റിസ്റ്റ്. യു ഷുഡ് വിസിറ്റ് എ ഡെന്റിസ്റ്റ് വൺസ് ഇൻ സിക്സ് മന്ത്സ്. ആൻഡ് ഇഫ് ദർ ഇസ് എനിത്തിങ് ഫില്ലിംഗ് ഓർ എനിത്തിങ് ടു ബി ഡൺ, ദെൻ ദ ഡെന്റിസ്റ്റ് വിൽ അഡ്വൈസ് യു. ആ ഡി കെ എടുത്തു, ഇറ്റ് വിൽ നോട്ട് പ്രോഗ്രസ്. ബട്ട് അത് ഒന്നും ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രോഗ്രസ് ടു എ റൂട്ട് കനാൽ. ഡൂയിങ് എ റൂട്ട് കനാൽ ഇസ് നോട്ട് പെയിൻഫുൾ. ഡൂയിങ് എ റൂട്ട് കനാൽ നൗഡേയ്സ് പെയിൻലെസ് ഡെന്റിസ്ട്രി ഹാസ് കം. സോ ഡൂയിങ് എ റൂട്ട് കനാൽ ഇസ് നോട്ട് വെരി പെയിൻഫുൾ. ബട്ട് ടു അവോയ്ഡ് എ റൂട്ട് കനാൽ, you will have to go to a dentist once in 6 months. Once, and that is a frequency, yeah, maximum that's the frequency. Once in 6 months, yes. You should visit a dentist. Appam I think we have to take a small break. Sure. Kore nerayile you were talking a lot of calls. Adha njan korchu vellam kudichu. Yeah, we should take a small break and we'll be right after the break. Adu vare you will be having a number on the screen. Adhu vilikkam allengil 393 nanasiyoda sms number and or email id kaananadi you can mail in that email id. Yes.